സംവരണം 50% കൂടാൻ പാടില്ല എന്ന വിധിയിൽ ഉറച്ച സുപ്രീം കോടതി 1992-ലെ ഇന്ദിരാ സാഹ്നി കേസ് പുനഃപരിശോധിക്കില്ല എന്ന് ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കി. പരിധി വിട്ട് മഹാരാഷ്ട്ര സർക്കാർ നൽകിയ മറാത്ത സംവരണം സുപ്രീം കോടതി റദ്ദാക്കി. ആകെ സംവരണം 50%-ന് മുകളിൽ ഉയരുന്നത് അസാധാരണ സാഹചര്യങ്ങളിൽ മാത്രമേ പാടുള്ളൂ എന്ന് സുപ്രീം കോടതി വിധിച്ചത് 1992-ൽ. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന് ശേഷമുള്ള ഇന്ദിരാ സാഹ്നി കേസിലായിരുന്നു 9 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ ഈ നിർദ്ദേശം. 2018-ൽ 16% മറാത്ത സംവരണം പ്രഖ്യാപിച്ച് മഹാരാഷ്ട്ര സർക്കാർ ഈ പരിധി ലംഘിച്ചു. ബോംബെ ഹൈക്കോടതി മറാത്ത സംവരണം ശരിവെച്ചതിനെതിരായ ഹർജിയാണ് സുപ്രീം കോടതി പരിഗണിച്ചത്. ഇന്ദിരാ സാഹ്നി കേസിലെ 50% പരിധി പുനഃപരിശോധിക്കണം എന്ന മഹാരാഷ്ട്ര സർക്കാരിന്റെ നിലപാടിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും വാദം കോടതി കേട്ടു. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളും കേന്ദ്രവും ഈ നിലപാടിനെ അനുകൂലിച്ചു. എന്നാൽ ജസ്റ്റിസ് അശോക് ഭൂഷൺ അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച് പരിധി പുനർനിർണ്ണയിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലാണെത്തിയത്. ഇന്ദിരാ സാഹ്നി വിധി ഭരണഘടനാ തത്വങ്ങൾക്ക് അനുസൃതമാണ്. 50% എന്ന പരിധി ലംഘിച്ച് മറാത്ത സംവരണം നൽകാനുള്ള അസാധാരണ സാഹചര്യം ബോധ്യപ്പെടുത്താൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ സംവരണ തീരുമാനം കോടതി റദ്ദാക്കി. കഴിഞ്ഞ സെപ്റ്റംബർ 9 വരെ മെഡിക്കൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികളെ വിധി ബാധിക്കില്ല. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയത് കോടതി ശരിവെച്ചു. പിന്നാക്ക വിഭാഗങ്ങളെ കണ്ടെത്താൻ സംസ്ഥാന സർക്കാരുകൾക്ക് കഴിയുമെങ്കിലും ഇക്കാര്യത്തിൽ അന്തിമ അധികാരം രാഷ്ട്രപതിക്കായിരിക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ഏറെ പ്രക്ഷോഭങ്ങൾക്ക് ശേഷമാണ് മറാത്തകൾക്ക് സംവരണം ഏർപ്പെടുത്താനുള്ള തീരുമാനം മഹാരാഷ്ട്ര സർക്കാർ കൈക്കൊണ്ടത്. അതുകൊണ്ട് ഭരണഘടനാപരമായ പ്രശ്നങ്ങൾക്കൊപ്പം രാഷ്ട്രീയമായ പ്രത്യാഘാതവും ഉണ്ടാക്കുന്നതാണ് സുപ്രീം കോടതിയുടെ ഇന്നത്തെ തീരുമാനം. ദില്ലിയിൽ നിന്ന് പ്രശാന്ത് രഘുവംശം, ഏഷ്യാനെറ്റ് ന്യൂസ്. കേരളവും കേന്ദ്രവും നടപ്പാക്കിയ സാമ്പത്തിക സംവരണത്തിനെതിരായ ഹർജികളെയും ഇന്നത്തെ സുപ്രീം കോടതി വിധി ബാധിച്ചേക്കാം. പിന്നാക്ക സംവരണത്തിനുള്ള അധികാരം വിധിയിലൂടെ കേന്ദ്ര സർക്കാരിന് മാത്രം കിട്ടുകയാണ്. വിധിയുടെ പശ്ചാത്തലത്തിൽ വിശദ വിലയിരുത്തൽ വേണ്ടിവരുമെന്ന് മന്ത്രി A.K. ബാലൻ പ്രതികരിച്ചു. പിന്നാക്ക വിഭാഗങ്ങൾക്ക് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നൽകിയ 27% സംവരണം, പട്ടികജാതി വിഭാഗങ്ങൾക്ക് 15%, പട്ടികവർഗത്തിന് 7.5%. കേന്ദ്രത്തിൽ ആകെയുണ്ടായിരുന്ന 50% സംവരണത്തിന് മുകളിലാണ് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മുന്നോക്കക്കാർക്ക് 10% സംവരണം നൽകിയത്. ഇതോടെ കേന്ദ്രത്തിലെ ആകെ സംവരണം 60%. ഈ തീരുമാനത്തിനെതിരായ ഹർജി സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയിലാണ്. സാമ്പത്തിക സംവരണം ഏർപ്പെടുത്താനുള്ള അസാധാരണ സാഹചര്യമുണ്ട് എന്നാണ് അറ്റോർണി ജനറൽ K.K. വേണുഗോപാൽ സുപ്രീം കോടതിയിൽ വാദിച്ചത്. 10% സാമ്പത്തിക സംവരണത്തിനുള്ള കേരളത്തിന്റെ തീരുമാനത്തിനെതിരായ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. കേരളത്തിലും 50% പരിധി മറികടന്നാണ് 10% സാമ്പത്തിക സംവരണം നൽകിയത്. ഇന്ദിരാ സാഹ്നി കേസ് ഭരണഘടനാ അനുസൃതം എന്ന സുപ്രീം കോടതിയുടെ ഇന്നത്തെ വിധി സാമ്പത്തിക സംവരണ കേസുകളെയും സ്വാധീനിക്കും. നിലവിലുള്ള 50%-അപ്പുറം മുന്നോക്ക സമുദായത്തിലെ, അതായത് സംവരണ ഇതര സമൂഹത്തിലെ വിഭാഗങ്ങൾക്ക് 10% സംവരണം ഉറപ്പുവരുത്തുമ്പോൾ ഈ 50%-അപ്പുറമുള്ളതിന് ഒരു എക്സംഷൻ കിട്ടേണ്ടതായിരുന്നു. അപ്പൊ ആ രൂപത്തിൽ ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായിട്ട് വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. സാമ്പത്തിക സംവരണത്തിന് അസാധാരണ സാഹചര്യമുണ്ട് എന്ന് തെളിയിക്കാനുള്ള ബാധ്യത ഇനി സർക്കാരുകൾക്കാവുകയാണ്. തമിഴ്നാട്ടിൽ 69% സംവരണം കോടതി ഇടപെടൽ ഒഴിവാക്കാൻ ഭരണഘടനയുടെ 9-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയാണ് സംരക്ഷിച്ചത്. ഈ തീരുമാനത്തിനെതിരായി നിലവിൽ സുപ്രീം കോടതിയിലുള്ള ഹർജികളെയും ഇന്നത്തെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി സ്വാധീനിച്ചേക്കും. പ്രശാന്ത് രഘുവംശം, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. സംസ്ഥാനത്ത് സർക്കാർ മേഖലയിൽ കോവിഡ് ചികിത്സയ്ക്കായി മാറ്റിയ ICU-കളും വെന്റിലേറ്ററുകളും നിറഞ്ഞു. സ്വകാര്യ മേഖലയിലെ 85%-ലേറെ കിടക്കകളും നിറഞ്ഞു. രോഗം ഗുരുതരമാകുന്നവരുടെ എണ്ണം ഇനിയും ഉയർന്നാൽ തീവ്രപരിചരണം പാടും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കോവിഡ് ചികിത്സയ്ക്കായി ആകെയുള്ള ICU 161. ഇതിലെല്ലാം രോഗികൾ. 138 വെന്റിലേറ്ററുകളിൽ 4 എണ്ണം മാത്രം ഒഴിഞ്ഞുകിടക്കുന്നു. 429 ഓക്സിജൻ കിടക്കകളിൽ 90% നിറഞ്ഞു. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആകെയുള്ള 52 ICU കിടക്കകളിലും രോഗികൾ. 38 വെന്റിലേറ്ററുകളിൽ 26 എണ്ണത്തിൽ രോഗികൾ. 60 ഓക്സിജൻ കിടക്കകളിൽ 54-ലും രോഗികൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 36 ICU കിടക്കകളിൽ 7 എണ്ണം മാത്രമാണ് ഒഴിഞ്ഞുകിടക്കുന്നത്. 40 വെന്റിലേറ്ററുകളിൽ 31-ലും രോഗികൾ. 200 ഓക്സിജൻ കിടക്കകളിൽ രോഗികളില്ലാത്തത് 22 എണ്ണത്തിൽ മാത്രം. ആലപ്പുഴയിലും സ്ഥിതി വ്യത്യസ്തമല്ല. 76 ICU കിടക്കകളിൽ 34 എണ്ണത്തിൽ രോഗികൾ. വെന്റിലേറ്ററുകളിൽ 11 പേർ. 138 ഓക്സിജൻ കിടക്കകളും നിറഞ്ഞു. ജില്ലാ ജനറൽ ആശുപത്രികളിലുള്ള ICU വെന്റിലേറ്ററുകളുടെ എണ്ണം വളരെ കുറവാണ്. ഇതിലും നിറയെ രോഗികൾ. ഇതോടെ സർക്കാർ മേഖലയിലേക്ക് ഇനി രോഗികളെത്തിയാൽ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായി. കൂടുതൽ കിടക്കകൾ സജ്ജീകരിക്കാനാണ് നിർദ്ദേശമെങ്കിലും പരമാവധി സ്ഥലവും വാർഡുകളും കോവിഡ് ചികിത്സയ്ക്കായി മാറ്റിക്കഴിഞ്ഞു. ഇനിയും ഓക്സിജൻ കിടക്കകൾ തയ്യാറാക്കിയാൽ ഓക്സിജൻ പമ്പ് ചെയ്യുന്നതിന്റെ ശക്തി കുറയുമെന്ന ആശങ്കയുമുണ്ട്. സ്വകാര്യ ആശുപത്രികളുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. ഭൂരിഭാഗം ആശുപത്രികളിലും ICU വെന്റിലേറ്റർ കിട്ടാനില്ല. ഓക്സിജൻ കിടക്ക കിട്ടണമെങ്കിൽ നെട്ടോട്ടമോടേണ്ട അവസ്ഥ. ഇക്കണക്കിന് പോയാൽ തീവ്രപരിചരണം കിട്ടാത്ത സാഹചര്യം ഉണ്ടാകുമെന്ന ആശങ്കയാണ്. നിലവിൽ 28,115 രോഗികൾ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ഇതിൽ 1,975 രോഗികൾ ICUകളിലും 756 രോഗികൾ വെന്റിലേറ്ററുകളിലുമുണ്ട്. അടുത്ത രണ്ടാഴ്ച അതിനിർണായകമെന്ന് വിദഗ്ധർ പറയുമ്പോൾ തീവ്രപരിചരണം എങ്ങനെയെന്ന ആശങ്കയിലാണ് ആശുപത്രി അധികൃതർ. ദില്ലിയിലെ കാഴ്ചകൾ നമ്മെ ഞെട്ടിക്കുമ്പോൾ അതിലേക്കുള്ള ദൂരം കുറവാണെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. PR പ്രവീണ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഓക്സിജൻ ക്ഷാമത്തെ തുടർന്ന് തിരുവനന്തപുരം ശ്രീചിത്ര മെഡിക്കൽ സെന്ററിൽ മുൻകൂട്ടി നിശ്ചയിച്ച ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചു. ആശുപത്രിയിലേക്ക് ഓക്സിജൻ നൽകിയിരുന്ന 3 കമ്പനികൾ സമയത്ത് ഓക്സിജൻ എത്തിക്കാത്തതാണ് കാരണം. തുടർന്ന് ISROയിൽ നിന്നുൾപ്പെടെ 40 സിലിണ്ടർ ഓക്സിജൻ എത്തിച്ച് അടിയന്തര ശസ്ത്രക്രിയകൾ തുടങ്ങി. ഉച്ചയ്ക്ക് ശേഷം 55 സിലിണ്ടർ കൂടി എത്തുമെന്നും ആശുപത്രി ഡയറക്ടർ അറിയിച്ചു. ശ്രീചിത്ര കോവിഡ് ചികിത്സ നടത്തുന്ന ആശുപത്രിയല്ല. കോവിഡ് പ്രതിരോധത്തിന് കേന്ദ്ര സഹായം തേടി മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. കേരളത്തിന് ആവശ്യമായ ഓക്സിജൻ, വെന്റിലേറ്റർ സൗകര്യങ്ങൾ നൽകണം. 50 ലക്ഷം ഡോസ് കോവിഷീൽഡും 25 ലക്ഷം കോവാക്സിനും അടിയന്തരമായി എത്തിക്കണം. 500 മെട്രിക് ടൺ ലിക്വിഡ് മെഡിക്കൽ ഓക്സിജൻ എത്തിക്കാനും നടപടി വേണമെന്ന് കത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. തമിഴ്നാട്ടിൽ ഓക്സിജൻ കിട്ടാതെ സർക്കാർ ആശുപത്രിയിൽ കോവിഡ് രോഗികളടക്കം 13 പേർ മരിച്ചു. ആശുപത്രിക്ക് മുന്നിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. തമിഴ്നാട് ആരോഗ്യവകുപ്പ് അന്വേഷണം തുടങ്ങി. ചെങ്കൽപ്പേട്ട് സർക്കാർ ആശുപത്രിയിലെ കോവിഡ് വാർഡിലും മറ്റു രോഗങ്ങൾക്കായി തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നവരുമാണ് ശ്വാസം കിട്ടാതെ മരിച്ചത്. ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട ഉടൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർമാരെ അറിയിച്ചെങ്കിലും നിസ്സഹായരാണെന്നായിരുന്നു മറുപടിയെന്ന് ബന്ധുക്കൾ പരാതിപ്പെട്ടു. 2 മണിക്കൂറോളം തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് ഓക്സിജൻ നിലച്ചു. നാട്ടുകാരും ബന്ധുക്കളും ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. ആവശ്യത്തിന് ഓക്സിജൻ ഉറപ്പുവരുത്തിയിരുന്നുവെന്നും സാങ്കേതിക പ്രശ്നമാകാം കാരണമെന്നും ജില്ലാ കളക്ടർ വിശദീകരിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസറിൽ നിന്ന് ആരോഗ്യവകുപ്പ് റിപ്പോർട്ട് തേടി. 2 ആഴ്ച മുമ്പാണ് വെല്ലൂർ സർക്കാർ ആശുപത്രിയിൽ ഓക്സിജൻ ലഭിക്കാതെ 7 കോവിഡ് ബാധിതർ മരിച്ചത്. ചെന്നൈയിൽ ഉൾപ്പെടെ ഓക്സിജൻ സൗകര്യമുള്ള കിടക്കകൾക്ക് ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട്. സ്വകാര്യ ആശുപത്രികളിൽ വരെ കിടക്കകൾക്ക് ക്ഷാമമാണ്. കൂടുതൽ താൽക്കാലിക ചികിത്സാ കേന്ദ്രങ്ങൾ ഒരുക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. അജീഷ് ഗുരുവിനൊപ്പം മനുശങ്കർ, ഏഷ്യാനെറ്റ് ന്യൂസ്. രാജ്യത്ത് ഏറ്റവും ഉയർന്ന പ്രതിദിന മരണനിരക്കുമായി കോവിഡ് വ്യാപനം അതിതീവ്രം. പ്രതിസന്ധിയില്ല എന്ന് കേന്ദ്രം ആവർത്തിക്കുന്നതിനിടെ ഹരിദ്വാറിൽ 5 കോവിഡ് രോഗികൾ ഓക്സിജൻ കിട്ടാതെ മരിച്ചു. കോടതി രക്ഷ നടപടിക്കുള്ള ദില്ലി ഹൈക്കോടതി നീക്കത്തിനെതിരെ കേന്ദ്രം നൽകിയ ഹർജി സുപ്രീംകോടതി പരിഗണിക്കുകയാണ്. 24 മണിക്കൂറിനിടെ 3,780 മരണം. പ്രതിദിന കോവിഡ് കണക്കിലെ ഏറ്റവും ഉയർന്ന മരണനിരക്ക്. 900 പേരാണ് മഹാരാഷ്ട്രയിൽ മാത്രം മരിച്ചത്. 13 സംസ്ഥാനങ്ങളിൽ 100-ലേറെ പേർ മരിച്ചു. കഴിഞ്ഞ 1-ന് പ്രതിദിന രോഗബാധിതരുടെ എണ്ണം 4 ലക്ഷത്തിലെത്തിയിരുന്നെങ്കിലും 2 ദിവസമായി 3.5 ലക്ഷത്തിനടുത്തായിരുന്നു രോഗികളുടെ എണ്ണം. എന്നാൽ രോഗബാധിതരുടെ എണ്ണം വീണ്ടും ഉയർന്ന് ഇന്ന് 3,82,315-ലെത്തിയിരിക്കുന്നു. കേരളമടക്കം 10 സംസ്ഥാനങ്ങളിലെ രോഗവ്യാപനം കുറയാത്തതിൽ കേന്ദ്രം കടുത്ത ആശങ്ക അറിയിച്ചു. നേരിടുന്നത് ആഗോള വെല്ലുവിളിയാണെന്നും രോഗനിയന്ത്രണത്തിന് സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്നും കേന്ദ്ര വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പറഞ്ഞു. Last year and the beginning of this year. In fact, if you look at the, proportionally, in many cases, their intensity is as much as we are going through right now in India. In some ways, it is even more than what we are going through. And a lot of our situations and our stresses today, the hospital situation, the oxygen situation. അതേസമയം എല്ലാ സംസ്ഥാനങ്ങളിലും ഓക്സിജൻ ലഭ്യത ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്ന് കേന്ദ്രം അവകാശപ്പെടുന്നതിനിടെ ഹരിദ്വാർ റൂർക്കിയിലെ സ്വകാര്യ ആശുപത്രിയിൽ 5 പേർ ഓക്സിജൻ കിട്ടാതെ മരിച്ചു. പുലർച്ചെ 1:30-2:00-നും ഇടയിലാണ് ഒരു സ്ത്രീ ഉൾപ്പെടെ 5 പേർ മരിച്ചത്. സംഭവത്തിൽ ജില്ലാ മജിസ്ട്രേറ്റ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഓക്സിജൻ ലഭ്യത ഉറപ്പുവരുത്തുന്നതിൽ കേന്ദ്രം പരാജയപ്പെട്ടെന്നും പണിയറിയില്ലെങ്കിൽ IITയെ ചുമതലപ്പെടുത്താനും നിർദ്ദേശിച്ചതിനു പിന്നാലെയാണ് കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കുന്നതിലേക്ക് ദില്ലി ഹൈക്കോടതി നീങ്ങിയത്. കാരണം കാണിക്കൽ നോട്ടീസ് കിട്ടിയതിന് പിന്നാലെയാണ് കേന്ദ്രം സുപ്രീം കോടതിയിലെത്തിയിരിക്കുന്നത്. കോവിഡുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുമ്പോൾ പരാമർശങ്ങളിൽ സംയമനം പാലിക്കണമെന്ന് ഹൈക്കോടതികൾക്ക് നേരത്തെ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരുന്നു. കോടതിയുടെ ഈ സമീപനം പിടിവള്ളിയാകുമെന്നാണ് കേന്ദ്രത്തിന്റെ പ്രതീക്ഷ. ദില്ലിയിൽ നിന്ന് ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്. കോവിഡ് വ്യാപനം നേരിടാൻ പണലഭ്യത ഉറപ്പാക്കി റിസർവ് ബാങ്ക്. മരുന്ന്, വാക്സിൻ കമ്പനികൾക്കും ആശുപത്രികൾക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിന് വായ്പ നൽകാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി. മുൻഗണനാക്രമത്തിൽ ഈ മേഖലയ്ക്കായി 50,000 കോടി രൂപയാണ് അനുവദിച്ചത്. കോവിഡിന്റെ രണ്ടാം വ്യാപനം സാമ്പത്തിക മേഖലയിൽ വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് രോഗവ്യാപനത്തെ നേരിടുവാൻ പണലഭ്യത ഉറപ്പാക്കുവാൻ റിസർവ് ബാങ്കിന്റെ തീരുമാനം. രോഗപ്രതിരോധം, ചികിത്സ, മരുന്ന് നിർമ്മാണം എന്നീ മേഖലയിൽ വായ്പാ സഹായം ആവശ്യമുള്ളവർക്ക് പണം ലഭ്യമാക്കുവാനാണ് റിസർവ് ബാങ്ക് ബാങ്കുകളോട് ആവശ്യപ്പെട്ടത്. ഇതിനായി 50,000 കോടി രൂപ നീക്കിവെക്കും. രോഗപ്രതിരോധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചെറുകിട സ്ഥാപനങ്ങൾക്കും ഈ വായ്പാ സൗകര്യം ഉപയോഗിക്കാം. ഇതിനായി കോവിഡ് ലോൺ ബുക്ക് തയ്യാറാക്കുവാനും ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകി. ബിസിനസ്സസ്, സ്മോൾ ബിസിനസ്സസ് and the big businesses, big and small and medium, I think everybody has learned how to survive and how to do business in an environment of containment, in an environment when there are physical restrictions, or rather restrictions on physical movement. രോഗവ്യാപനത്തെ തുടർന്ന് തിരിച്ചടവ് പ്രതിസന്ധിയിലായ വായ്പകളുടെ പുനഃക്രമീകരണത്തിനും റിസർവ് ബാങ്ക് അനുമതി നൽകിയിട്ടുണ്ട്. 25 കോടി രൂപ വരെയുള്ള വായ്പകൾക്കാണ് ഈ സൗകര്യം. ഗ്രാമീണ മേഖലയിൽ വായ്പാ സൗകര്യം ഉറപ്പാക്കുവാൻ ചെറുകിട ധനകാര്യ മേഖലയിലും പണം ലഭ്യമാക്കണമെന്ന് റിസർവ് ബാങ്ക് നിർദ്ദേശിച്ചു. സംസ്ഥാനങ്ങളുടെ ഓവർഡ്രാഫ്റ്റ് പരിധി 50 ദിവസമായി നീട്ടിയതായും റിസർവ് ബാങ്ക് ഗവർണർ വ്യക്തമാക്കി. കടമെടുത്ത് മുന്നോട്ട് പോകുന്ന കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് ഈ തീരുമാനം ആശ്വാസമാകും. 35,000 കോടി രൂപയുടെ സർക്കാർ കടപ്പത്രം വാങ്ങുവാനും റിസർവ് ബാങ്ക് തീരുമാനിച്ചു. കോവിഡിന്റെ രണ്ടാം തരംഗം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ വീണ്ടും പരിക്കേൽപ്പിക്കുമെന്നാണ് റിസർവ് ബാങ്കിന്റെ വിലയിരുത്തൽ. ബിസിനസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. കോവിഡ് കാലത്ത് CSI സഭ മൂന്നാറിൽ നടത്തിയ ധ്യാനം വിവാദത്തിൽ ബിഷപ്പ് അടക്കം 80 വൈദികർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 2 പേർ മരിച്ചു. സഭാ നേതൃത്വത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് വിശ്വാസികൾ ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകി. വിവാദം അനാവശ്യമാണെന്നും പ്രോട്ടോകോൾ പാലിച്ചായിരുന്നു ധ്യാനമെന്നും CSI സഭ അറിയിച്ചു. കഴിഞ്ഞ ഏപ്രിൽ 13 മുതൽ 17 വരെയായിരുന്നു മൂന്നാർ CSI പള്ളിയിൽ വൈദികരുടെ ധ്യാനം. ബിഷപ്പ് ധർമ്മരാജരസാലം നേതൃത്വം നൽകിയ ധ്യാനത്തിൽ 480 വൈദികർ പങ്കെടുത്തു. തിരുവനന്തപുരത്ത് നിന്ന് പ്രത്യേക ബസ്സുകളിലാണ് വൈദികരെ മൂന്നാറിലെത്തിച്ചത്. ധ്യാനത്തിനിടെ വൈദികർക്ക് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടെങ്കിലും കാലാവസ്ഥാ വ്യതിയാന നിമിത്തമെന്ന് കരുതി. തുടർന്ന് നാട്ടിലെത്തിയിട്ടും അസ്വസ്ഥതകൾ വിട്ടുമാറാതിരുന്നപ്പോൾ നടത്തിയ പരിശോധനയിലാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ബിഷപ്പ് പറഞ്ഞു, ഇല്ല നടത്തിയേ ഒക്കുള്ളൂ, നടത്തിയില്ല ആരെങ്കിലും വരാതിരുന്നാൽ അവരെ ശിക്ഷ നടപടി നേരിടേണ്ടി വരും, അവരെ ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റും എന്നൊക്കെ പറഞ്ഞ് വിരട്ടിയാണ് ഏകദേശം 400 അച്ഛന്മാരെ മൂന്നാർ കൊണ്ടുപോയത്. കോവിഡ് ബാധിച്ച് ഫാദർ ബിജുമോൻ, ഫാദർ ഷൈൻ ബി രാജ് എന്നിവരാണ് മരിച്ചത്. മറ്റു വൈദികർ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ധ്യാനത്തിന് ശേഷം വൈദികർ പള്ളികളിലെത്തി ആരാധനകളിൽ പങ്കെടുത്തതിനാൽ വിശ്വാസികളും ആശങ്കയിലാണ്. 322 വൈദികരുടെ ധ്യാനം 2 സംഘങ്ങളായിട്ടാണ് നടത്തിയതെന്നും 24 വൈദികർക്ക് മാത്രമാണ് കോവിഡ് ബാധിച്ചതെന്നും CSI സഭ വിശദീകരിച്ചു. ധ്യാനത്തിന് അനുമതി തേടിയിരുന്നില്ലെന്നും ഏപ്രിൽ 12 മുതൽ ജില്ലയിൽ പൊതുപരിപാടികൾക്ക് വിലക്കേർപ്പെടുത്തിയിരുന്നുവെന്നും ഇടുക്കി ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി. പരമാവധി പരിപാടികൾ ഓൺലൈനായി നടത്തണമെന്ന ഉത്തരവ് നിലനിൽക്കുന്നതിനിടെയായിരുന്നു ധ്യാനം. അതേസമയം ഇത് സംബന്ധിച്ച് പരാതി കിട്ടിയിട്ടില്ലെന്ന് ചീഫ് സെക്രട്ടറി അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി, തിരുവനന്തപുരം. സ്വകാര്യ ആശുപത്രിയിൽ മരിച്ച കോവിഡ് രോഗിയുടെ മൃതദേഹം സുരക്ഷിതമായി പൊതിയാതെ നൽകിയെന്ന ആക്ഷേപം. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിക്കെതിരെ മൃതദേഹം സംസ്കരിക്കാനെത്തിയ സന്നദ്ധ പ്രവർത്തകരും ബന്ധുക്കളുമാണ് ആക്ഷേപം ഉന്നയിച്ചത്. രണ്ടാം വരവിൽ ആദ്യത്തെ കോവിഡ് കാലത്ത് എല്ലാവരും ബോഡി പാക്ക് ചെയ്ത് മാത്രം തരാറ്. ഇത് വെറും ഒരു തുണിയിട്ട് അടച്ച് മാത്രം തന്നിരിക്കുകയാണ്. ഇത്രയ്ക്കധികം കാശ് ഈ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ഈ മിഷൻ ഹോസ്പിറ്റലിൽ വാങ്ങിച്ചു വെച്ചിട്ടാണ് ഈ സംഭവം ചെയ്യുന്നത്. തലയിൽ പരിക്കിന് ചികിത്സയ്ക്കെത്തിയ ആമ്പലൂർ സ്വദേശി രാമകൃഷ്ണന്റെ ഭാര്യ പാർവതിയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ കോവിഡ് സ്ഥിരീകരിച്ചു. മൃതദേഹം സുരക്ഷിതമായി പൊതിയാതെ വെളുത്ത തുണിയിൽ അലക്ഷ്യമായി പൊതിഞ്ഞു നൽകി എന്നാണ് സന്നദ്ധ പ്രവർത്തകരായി എത്തിയ AIYF പ്രവർത്തകരുടെ ആക്ഷേപം. 1 മണിക്കൂർ നേരത്തെ പ്രതിഷേധത്തിന് ശേഷമാണ് ആശുപത്രി അധികൃതർ മൃതദേഹം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നൽകിയത്. കയ്യും കാലും വരെ കൂട്ടിക്കെട്ടാണ്ട് വായൊക്കെ തുറന്ന് വെറുതെ മരിച്ചു കിടക്കണം അതേ പോസ്. അതായത് 11 ദിവസം മുമ്പ് അവരിട്ട് അതേ ഡ്രസ്സാണ് അവർ ആ ബോഡിക്ക് അപ്പോഴും എടുക്കേണ്ടിരുന്നത്. ഒരാളെ അങ്ങോട്ട് എടുത്ത് ചേരുന്നില്ല. 11 ദിവസം മുമ്പ് ധരിച്ചിരുന്ന മാക്സിയാണ് അവർ ഇന്നലെയും അവരുടെ ശരീരത്തിൽ എടുക്കണ്ടായിരുന്നു. അങ്ങനെ തന്നെ എടുത്ത് ഒരു വെള്ള തുണി കൊണ്ട് കവർ ചെയ്തിട്ട് നേരെ ആംബുലൻസിലേക്ക് വെച്ച് ഞങ്ങൾ കയറ്റി എടുത്തി. അപ്പൊ തന്നെ ഞങ്ങൾ പറഞ്ഞു ഇത് 3 ലെയർ പാക്ക് ചെയ്യാണ്ട് ഇതിങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളാണ് ബന്ധുക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. സംഭവത്തിൽ ആശുപത്രി അധികൃതർ നിഷേധാത്മക സമീപനമാണ് സ്വീകരിച്ചതെന്നും ഇതിനെതിരെ ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകുമെന്നും ബന്ധുക്കൾ വ്യക്തമാക്കി. നമ്മൾ അതിനുവേണ്ടി പിന്നെ പൈസ വരെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞവർ മൂന്ന് പാക്കിലാക്കി പാക്ക് ചെയ്ത് തരാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്ര സമയം വൈകുന്നു പറഞ്ഞത്. ഞങ്ങളവിടെ ചെന്നപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബില്ലായിട്ടാണ് ബില്ല് കിട്ടാൻ വേണ്ടി നമ്മൾ സമയം കുറെ അവിടെ തല്ലുകൊണ്ടി വന്നു. അതേസമയം ആരോപണം ആശുപത്രി അധികൃതർ നിഷേധിച്ചു. മൃതദേഹം പ്രോട്ടോകോൾ പ്രകാരം പൊതിയാനായി അടുത്തുള്ള കെട്ടിടത്തിലേക്ക് മാറ്റാൻ ആശുപത്രിയിലെ ആംബുലൻസ് ആണെന്ന് കരുതിയാണ് വാഹനത്തിൽ കയറ്റിയത് എന്നാണ് വിശദീകരണം. നടരാജ് പരശുറാം, ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ. സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് ആദ്യ ഡോസ് കോവിഡ് വാക്സിൻ സ്വീകരിച്ചവർ പ്രതിസന്ധിയിൽ. സ്വകാര്യ മേഖലയിൽ വാക്സിൻ കിട്ടാതാവുകയും ഇവർക്ക് സർക്കാരിന്റെ വാക്സിനേഷൻ പദ്ധതിയിൽ പ്രയോജനം കിട്ടാതാവുകയും ചെയ്തതാണ് തിരിച്ചടിയായത്. കോഴിക്കോട് ജില്ലയിൽ മാത്രം ഏകദേശം 20,000-ഓളം ആളുകളാണ് സ്വകാര്യ ആശുപത്രികളിൽ നിന്നും വാക്സിന്റെ ആദ്യ ഡോസ് സ്വീകരിച്ചിട്ടുള്ളത്. സ്വകാര്യ ആശുപത്രികൾക്ക് വാക്സിൻ നൽകുന്നത് സർക്കാർ നിർത്തിയതോടെ വാക്സിൻ വിതരണം നിലച്ചു. വാക്സിൻ എടുത്തവരിൽ പലർക്കും രണ്ടാം ഘട്ട വാക്സിൻ എടുക്കേണ്ട സമയമായെങ്കിലും ഇവർക്ക് നൽകാൻ മരുന്നില്ല. എനിക്കാണെങ്കിൽ 63 years ആയി. രണ്ടാമത്തെ ഡോസിന് സമയം അപ്പം ജസ്റ്റ് കഴിയും, 2 months ആവും 10-15 days. അങ്ങനെ നമ്മൾ വളരെ വറീഡാണ്. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെല്ലാം സമാന പ്രതിസന്ധി. ആശുപത്രികൾ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും വാക്സിൻ നേരിട്ട് വാങ്ങണമെന്നാണ് സർക്കാർ നൽകിയ നിർദ്ദേശം. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യാൻ നോക്കി. അപ്പൊ അവര് പറയുന്നത് എന്താന്ന് വെച്ചാൽ അവർക്കിപ്പോ ഗവൺമെന്റിന് കൊടുക്കുന്നതിന് അവർക്ക് കഴിയുന്നില്ല. അപ്പോ ഒരുപാട് ഇപ്പോൾ പ്രൈവറ്റിന് കൊടുക്കണമെങ്കിൽ, പ്രൈവറ്റ് ഹോസ്പിറ്റലിന് കൊടുക്കണമെങ്കിൽ അവർക്ക് കുറച്ചും കൂടി മാനുഫാക്ചർ ചെയ്യണം വാക്സിൻസ്. അപ്പോൾ അതിനെന്തായാലും ടൈം എടുക്കുന്ന പറയണേ. ഒരു മെയിൽ ആഴ്ചയിൽ പറയണ 3 to 4 months എന്തായാലും എടുക്കുന്ന പറയണേ. രണ്ടാം ഘട്ട വാക്സിൻ ലഭ്യമാക്കാൻ സർക്കാർ ഇടപെടണമെന്നാണ് ആദ്യഘട്ട വാക്സിൻ സ്വീകരിച്ചവരുടെയും ആശുപത്രി അധികൃതരുടെയും ആവശ്യം. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. കോവിഡ് വ്യാപനം തടയാനുള്ള നിയന്ത്രണങ്ങൾ കർശനമാക്കി പോലീസ്. ഇതോടെ സംസ്ഥാനത്ത് പലയിടങ്ങളിലും വലിയ ഗതാഗത കുരുക്കുണ്ടായി. എന്നാൽ നിയന്ത്രണങ്ങളിൽ ഇളവില്ല എന്ന് പോലീസ് അറിയിച്ചു. ഇന്നലെ മുതലാണ് ലോക്ക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ പോലീസ് തുടങ്ങിയത്. അനാവശ്യമായി വാഹനങ്ങളുമായി പുറത്തിറങ്ങരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടും നിരത്തിൽ വാഹനങ്ങളുടെ വലിയ തിരക്ക് ഇന്നലെയുണ്ടായി. ഇതോടെ നഗര അതിർത്തികളിൽ നിയന്ത്രണം കടുപ്പിച്ചു. തിരുവനന്തപുരം നഗരാതിർത്തിയിലെ വഴയിലയിൽ രാവിലെ മുതൽ പേരൂർക്കട പോലീസ് ബാരിക്കേഡ് വെച്ച് പരിശോധന തുടങ്ങി. ഓരോ വാഹനങ്ങളും പരിശോധിക്കാൻ തുടങ്ങിയവിടെ വൻ ഗതാഗത കുരുക്കായി. 1.5 മണിക്കൂർ എൻ്റെ ഓഫീസിൽ ചെല്ലേണ്ട സമയം കഴിഞ്ഞു. 9 മണിക്ക് ഡ്യൂട്ടി കയറണ്ടാവും. നാട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട് ഇത്രയും വലിയ ഇതുണ്ട്. അതിനെക്കാട്ടി അവർക്ക് ഫുൾ ലോക്ക്ഡൌൺ ഇട്ടാൽ പോരായിരുന്നു. ശ്വാസം മുട്ടലായിട്ട് പേരൂർക്കട ആശുപത്രിയിൽ പോകാൻ വേണ്ടി ഇരിക്കുന്നതിന്, അല്ലാതെ ഞങ്ങൾ വേറെ ഒന്നിനും പോകാൻ പോകണമല്ല. രോഗികളുമായി വന്ന ആംബുലൻസുകൾ ഗതാഗത കുരുക്കിൽ അകപ്പെട്ടതോടെ പോലീസും മറ്റു യാത്രക്കാരുമൊക്കെ ചേർന്ന് പണിപ്പെട്ടാണ് ഒടുവിൽ വഴിയൊരുക്കിയത്. കുട്ടിയെയും കൊണ്ട് ആശുപത്രിയിലേക്ക് ഇറങ്ങിയ രക്ഷിതാക്കൾ ഒടുവിൽ വാഹനം തന്നെ ഉപേക്ഷിച്ച് നടന്നു പോകേണ്ടി വന്നു. അനാവശ്യമായി യാത്ര ചെയ്യുന്നുവെന്ന് ബോധ്യപ്പെട്ടവരുടെ വാഹനങ്ങൾ പോലീസ് പിടിച്ചെടുത്തു. പിഴയും ഈടാക്കി. തിരിച്ചറിയൽ രേഖയുമായി എത്തിയിട്ടും വാഹനങ്ങൾ പിടിച്ചെടുത്തുവെന്നാണ് ചിലരുടെ പരാതി. എന്നാൽ തിരിച്ചറിയൽ കാർഡുമായി അനാവശ്യമായി ചിലർ പുറത്തിറങ്ങിയെന്നാണ് പോലീസ് പറയുന്നത്. ആൾക്കാർക്ക് ഒരു ഫീൽ ഉണ്ടാവുള്ളൂ, ഇങ്ങനെ ഈ ദിവസങ്ങളിൽ കുറച്ച് ഇറങ്ങാവുള്ള എന്നൊരു ഫീൽ ആൾക്കാർക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. വളരെ അത്യാവശ്യക്കാർ മാത്രം പുറത്തിറങ്ങാൻ വേണ്ടിയാണ് അങ്ങനെ ചെക്ക് ചെയ്യുന്നത്. സമാനമായ രീതിയിൽ സംസ്ഥാനത്തെ പല സ്ഥലങ്ങളിലും പരിശോധനയ്ക്കിടെ ഗതാഗത കുരുക്കിൽ ജനം പെട്ടു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത എറണാകുളം ജില്ലയിലും പോലീസ് പരിശോധന ശക്തമാക്കി. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ പോലീസ് പരിശോധന തുടരുകയാണ്. ഞായറാഴ്ച വരെയാണ് നിലവിലെ നിയന്ത്രണങ്ങൾ. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകർക്ക് അഭിനന്ദനം അറിയിച്ചു പ്രധാനമന്ത്രി. കേന്ദ്രം അനുവദിച്ച വാക്സിൻ പാഴാക്കാതെ ഉപയോഗിച്ചുവെന്ന മുഖ്യമന്ത്രിയുടെ ട്വീറ്റ് ഉദ്ധരിച്ചാണ് മോദിയുടെ അഭിനന്ദനം. കേരളത്തിലെ നഴ്സുമാരും ആരോഗ്യ പ്രവർത്തകരും രാജ്യത്തിനാകെ മാതൃകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും വാക്സിൻ പാഴാക്കുന്നുവെന്ന കേന്ദ്രത്തിന്റെ ആക്ഷേപത്തിനിടയിലാണ് കേരളത്തെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചത്. വലിയ ഇടയന് വിടാം. മലങ്കര മാർത്തോമാ സഭ വലിയ മെത്രാപൊലിത്ത ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വിടവാങ്ങി. 104 വയസ്സായിരുന്നു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് നാളെ വൈകിട്ട് 3 മണിക്ക് തിരുവല്ലയിലെ സഭാ ആസ്ഥാനത്ത് സംസ്കാരം നടക്കും. അരങ്ങൊഴിയുന്നത് മലങ്കര മാർത്തോമാ സഭയുടെ യശസ്സുയർത്തിയ വലിയ ഇടയൻ. നർമ്മം ചാലിച്ച ചിരിയും ചിന്തയും ബാക്കിയാക്കിയാണ് ക്രിസോസ്റ്റം തിരുമേനി യാത്രയാവുന്നത്. പ്രായാധിക്യം മൂലമുള്ള അസുഖങ്ങളെ തുടർന്ന് കുറച്ചു ദിവസങ്ങളായി തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം. ഇന്നലെ രാവിലെ ആശുപത്രി വിട്ട അദ്ദേഹം കുമ്പനാട്ട് ശുശ്രൂഷാ കേന്ദ്രത്തിൽ വിശ്രമത്തിലായിരുന്നു. ഇന്ന് പുലർച്ചെ 1:15-ഓടെയാണ് അന്ത്യം സംഭവിച്ചത്. തുടർന്ന് മൃതദേഹം എംബാം ചെയ്ത് തിരുവല്ലയിലെ സഭാസ്ഥാനത്തെത്തിച്ചു. മാർത്തോമ സഭ പരമാധ്യക്ഷൻ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്തയുടെ നേതൃത്വത്തിൽ ആദ്യഘട്ട ശുശ്രൂഷകൾ നടത്തി. നിലവിൽ അലക്സാണ്ടർ മാർത്തോമ മെമ്മോറിയൽ ഹാളിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. മാരകമായിട്ടുള്ള ഈ കോവിഡ് ദുരന്തത്തിൻ്റെ സാഹചര്യത്തിൽ ആരും രോഗം വരുന്നതിനായിട്ടോ അത് മുഖാന്തരമായിട്ട് മരണമടയുന്നതിനായിട്ടോ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് നിയന്ത്രണങ്ങളെല്ലാം പാലിക്കുവാനായിട്ട് വീണ്ടും വീണ്ടും ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. എല്ലാവർക്കും അവരുടെ ഭവനങ്ങളിലൊക്കെ ഇരുന്ന് കാണത്തക്കവണ്ണം ഇത് ഓൺലൈനായിട്ട് പല ചാനലുകളിലൂടെ പോകുകയും ചെയ്യുന്നുണ്ട്. ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം. നഗരം ചുറ്റൽ ചടങ്ങ് സഭാസ്ഥാനത്ത് മാത്രമായി ചുരുക്കും. മനുഷ്യന്റെ കഷ്ടപ്പാടുകൾ നീക്കം ചെയ്യാനുള്ള തിരുമേനിയുടെ ശ്രമത്തെ എടുത്തു പറഞ്ഞായിരുന്നു പ്രധാനമന്ത്രിയുടെ അനുശോചന സന്ദേശം. നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭാസ്ഥാനത്തെത്തി അന്തിമോപചാരം അർപ്പിക്കും. മത സാമുദായിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ നിരവധി പേരാണ് തിരുവല്ലയിലെ സഭാസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട. മാർത്തോമാ സഭ വലിയ മെത്രാപ്പൊലീത്ത ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റത്തിന്റെ നിര്യാണത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അനുശോചിച്ചു. മനുഷ്യന്റെ കഷ്ടപ്പാടുകൾ ദൂരീകരിക്കാനുള്ള ശ്രമങ്ങളുടെ പേരിൽ മാർ ക്രിസോസ്റ്റത്തെ ഓർക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും അനുശോചനം അറിയിച്ചു. പൗരോഹിത്യത്തെ ജനജീവിതത്തിന്റെ ഉന്നമനത്തിനായി ഉപയോഗിച്ച വ്യക്തിയാണ് ക്രിസോസ്റ്റമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. എന്നും ക്രിസ്തുവിന്റെ വഴിക്ക് സഞ്ചരിച്ച വ്യക്തിത്വമാണ് അദ്ദേഹമെന്നും പിണറായി അനുസ്മരിച്ചു. അൾത്താരയിൽ നിന്ന് ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങി വന്ന മാനവികതയുടെ സുവിശേഷകനാണ് മാർ ക്രിസോസ്റ്റം. നർമ്മത്തിൽ ചാലിച്ച സംസാരവും എഴുത്തും സൂക്ഷിച്ചപ്പോഴും മാനവികതയുടെ കരുതൽ ജീവിതത്തോട് ചേർത്തുവെച്ചു ആ മഹായിടയൻ. അദ്ദേഹത്തെ പോലെ തന്നെ എന്നെ സ്നേഹിക്കുന്നു എന്ന് ധരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാനൊരു കൊച്ചു കള്ളനാണ്. പള്ളിയിൽ കൊടുക്കാനുള്ള നേർച്ചയിൽ നിന്ന് പകുതിയെടുത്ത് കടലമിഠായി വാങ്ങി. അല്ലെങ്കിലും ദൈവത്തിനെന്തിനാണ് പൈസ? ക്രിസോസ്റ്റം എന്ന പേരിന്റെ അർത്ഥം സ്വർണ്ണ നാവുള്ളവൻ എന്നത്രേ. അത് തിരുമേനിമാർ പാഠം തന്നു, ജനങ്ങൾ നോക്കിക്കൊണ്ട്. സ്വയം നർമ്മമാകും, കണ്ണിറുക്കി കാണിച്ച് മുഖം നോക്കാതെ കളിയാക്കും. കേട്ടിരിക്കുന്നവർക്ക് പക്ഷേ മുഷിച്ചിലുണ്ടാകില്ല, കാരണം ആ കളിയിൽ കാര്യമുണ്ടാകും. അതായിരുന്നു ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം. ഞാൻ തമാശ ഒന്നും പറയാനില്ല, ഞാൻ എന്തോ പറഞ്ഞാലും തമാശായിട്ട് കേൾവിക്കാരുള്ളൂ, അവരുടെ ദോഷം. സഭയുടെ ചട്ടക്കൂടിൽ നിന്നുയർന്ന് ക്രിസോസ്റ്റത്തിന്റെ സാമൂഹിക ഇടപെടലിന് സ്വാതന്ത്ര്യ സമരകാലത്തോളം പഴക്കമുണ്ട്. സഭയുടെ പരിധിയിൽ ഒതുങ്ങുന്നതായിരുന്നില്ല വ്യക്തിബന്ധങ്ങളും. ഇന്ദിരാഗാന്ധി മുതൽ നരേന്ദ്രമോദി വരെ. പ്രൈം മിനിസ്റ്ററെ കാണാൻ പോയി. ഹി നോസ് ദി ആർട്ട് ഓഫ് വിന്നിംഗ് പീപ്പിൾ. ഇഎംഎസും കെ കരുണാകരനും മുതൽ പിണറായി വിജയൻ വരെ. APJ അബ്ദുൽ കലാം മുതൽ അമൃതാനന്ദമയി വരെ. രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നായകന്മാർ മുതൽ സാധാരണ മനുഷ്യർ വരെ. എന്നെ കാണാൻ പറ്റുന്ന ഉദ്ദേശമെങ്കിൽ എനിക്ക് വല്ലതും വേണ്ട. ഇരവി പേരൂരിന്റെ ഇത്തിരി വട്ടത്തിൽ തുടങ്ങി ഈ ലോകത്തിന്റെ മുക്കിലും മൂലയിലും വരെ നീണ്ട മനുഷ്യബന്ധങ്ങൾ. മെസ്സേജ് വായിച്ചു അവിടെ, എന്റെ കണ്ണും ദാനം ചെയ്യും മെസ്സേജ് വായിച്ചു. അതെ, മനുഷ്യരെ നമ്മൾ സ്നേഹിക്കുകയാണ്, മനുഷ്യർ നമ്മളെ സ്നേഹിക്കും. പണ്ടൊരു കാലത്ത് തമിഴ്നാട്ടിലെ ഷോളാർപേട്ട റെയിൽവേ സ്റ്റേഷനിൽ ചുമടെടുത്ത കഥ മുതൽ വീറുറ്റ കർഷകന്റെ വിജയഗാഥ വരെ പല വേദികളിൽ പലപ്പോഴായി പറഞ്ഞു പോയിട്ടുണ്ട് ക്രിസോസ്റ്റം. ഒരു അസാധാരണ കഴിവുകളൊന്നും എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല, എന്നാൽ വെറും പോഷനുമല്ല. ആറന്മുളയടക്കം അവകാശ പോരാട്ടങ്ങളിൽ ജനങ്ങൾക്കൊപ്പമുണ്ടായിരുന്നു. ഈ വയല് നികത്തിക്കൊണ്ട് അവിടുത്തെ വെള്ളം ഞങ്ങൾക്കൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് നിങ്ങൾ മോളിൽ പറക്കേണ്ട കാര്യം എനിക്കിഷ്ടമില്ല. രാഷ്ട്രീയം കത്തുന്ന കേരളത്തിൽ പക്ഷേ സഭയുടെയോ സമുദായത്തിന്റെയോ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി അരപ്രസ്താവന പോലും ക്രിസോസ്റ്റത്തിൻ്റെതായി കേട്ടിട്ടുമുണ്ടാകില്ല. ഇന്ന് അധിക ആളുകളും മറ്റുള്ളവനെ നശിപ്പിക്കാനുള്ള പ്ലാനാണ് നോക്കുന്നത്. അത് മാറിയിട്ട് നശിച്ചുകൊണ്ടിരിക്കുന്നവരെ രക്ഷിക്കുന്നതായ ഒരു ലോകമായി നമ്മുടെ ലോകം തീരണം. മരിക്കണമെന്ന് ആഗ്രഹം ഇപ്പം ഇല്ല, എന്നാൽ മരിക്കുന്നതിന് വിഷമവുമില്ല. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. സ്വയം മാറില്ലെന്ന് മുല്ലപ്പള്ളി പറയുമ്പോഴും നേതൃമാറ്റത്തിനായുള്ള മുറവിളി കോൺഗ്രസിൽ തുടരുകയാണ്. കെ സുധാകരൻ അധ്യക്ഷനാകണമെന്ന് സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു. ഉന്നത സ്ഥാനം ഏറ്റെടുക്കാൻ നിരവധി പേർ ഇപ്പോൾ തയ്യാറാകുമ്പോൾ നിയമം വെല്ലുവിളി ഏറ്റെടുക്കാൻ താൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്ന് കെ മുരളീധരൻ പരിഹസിച്ചു. ഇതിനിടെ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ എ ഗ്രൂപ്പ് രഹസ്യയോഗം ചേർന്നു. മുല്ലപ്പള്ളി സ്വയം മാറാൻ കാത്തിരിക്കുന്ന ഹൈക്കമാൻഡ് സ്വന്തം നിലയ്ക്ക് മാറില്ലെന്ന് ഉറച്ചു നിൽക്കുന്ന മുല്ലപ്പള്ളി മാറ്റങ്ങൾ എങ്ങനെ എപ്പോൾ എന്നതിൽ മാത്രമാണ് ഇനി ആകാംക്ഷ. നാളെ രാഷ്ട്രീയകാര്യ സമിതി ചേരുന്നുണ്ടെങ്കിലും മാറ്റത്തിനായുള്ള പരസ്യപ്പോര് തുടരുന്നു. സുധാകരനെ പോലെ മോർ പവർഫുൾ ജനപിന്തുണയുള്ളവരുടെ കഴിവിനെ കുറെ കൂടി ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്താൻ പാർട്ടി നേതൃത്വത്തിന് കഴിയേണ്ടതായിരുന്നു. സുധാകരന്റെ പേര് മുല്ലപ്പള്ളിക്ക് പകരക്കാരനായി ഉയരുമ്പോൾ ഉന്നത പദവിക്കായി കലഹത്തിനില്ലാതെ സുധാകരൻ തന്ത്രപരമായ നിലപാടിൽ സാവകാശം ആലോചിച്ച് വേണ്ടുന്ന കാര്യം ബുദ്ധിപൂർവ്വം ചെയ്താൽ മതി. മാറ്റങ്ങളിൽ സുപ്രധാന സ്ഥാനം ആഗ്രഹിക്കുന്ന മുരളീധരനും വെടിനിർത്തലിലാണ്. പക്ഷേ പദവിക്കായി മത്സരിക്കുന്നവരെ പരിഹസിച്ച് നിയമം ചലഞ്ച് ഓർമ്മിപ്പിച്ച് തന്റെ മുൻഗണന ഉറപ്പിക്കുന്നു. അല്ല, വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ ഒരുപാട് പേര് ഇപ്പൊ ക്യൂവിലുണ്ട്. നിയമത്തൊക്കെ നിൽക്കാൻ മാത്രമേ ക്യൂ ഇല്ലാത്തുള്ളൂ. അപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. സ്വാഭാവികമായി പടിയിറങ്ങാതെ മുല്ലപ്പള്ളി തുടരുന്നതിൽ ഹൈക്കമാൻഡിന് അതൃപ്തി ഉണ്ടെന്നാണ് സൂചന. സ്വയം മാറാതിരിക്കുന്ന പ്രസിഡന്റിനെ ഇനി ഉടൻ മാറ്റുമോ എന്നാണ് അറിയേണ്ടത്. മുല്ലപ്പള്ളി മാറിയാൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് തുടരാനാകില്ലെന്നതാണ് രമേശിന്റെ പ്രശ്നം. ഗ്രൂപ്പാണ് പ്രശ്നമെന്ന പരാതിക്കിടെയാണ് എ ഗ്രൂപ്പ് ആര്യാടൻ മുഹമ്മദിന്റെ തിരുവനന്തപുരത്തെ ബന്ധുവിന്റെ ഫ്ളാറ്റിൽ രഹസ്യയോഗം ചേർന്നത്. അതും ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ. രമേശ് മാറിയാൽ തിരുവഞ്ചൂരിനെ പകരക്കാരനാക്കണമെന്നാണ് ഗ്രൂപ്പിന്റെ ആവശ്യം. ഗ്രൂപ്പ് യോഗമല്ല, ആര്യാടന്റെ ആരോഗ്യസ്ഥിതി അന്വേഷിക്കാൻ എത്തിയതെന്നാണ് നേതാക്കളുടെ വിശദീകരണം. രമേശ് സ്വയം മാറിയാൽ മാത്രം വി ഡി സതീശനെ ഐ ഗ്രൂപ്പ് പിന്തുണയ്ക്കും. ചുരുക്കത്തിൽ കനത്ത തോൽവി ഏറ്റുവാങ്ങിയിട്ടും കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും ഗ്രൂപ്പ് താൽപര്യം മാത്രം നോക്കി നീക്കങ്ങൾ തുടരുന്നു. ഏഷ്യാനെറ്റ് തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താനുള്ള CPM പോളിറ്റ് ബ്യൂറോ യോഗം തുടരുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിണറായി വിജയനെ നിർദ്ദേശിക്കുന്നതിൽ തീരുമാനത്തിന് സാധ്യതയുണ്ട്. മന്ത്രിമാരെ നിശ്ചയിക്കുന്നതിൽ മാനദണ്ഡം വേണോ എന്നും ആലോചിക്കും. ബംഗാളിലെ കനത്ത തോൽവിയിൽ പ്രാഥമിക ചർച്ചയും PBയിലുണ്ടാകും. ഓൺലൈനായിട്ടാണ് യോഗം ചേരുന്നത്. പാലായിലെ തോൽവിയിൽ CPMനെ പഴിചാരി കേരള കോൺഗ്രസ്. പ്രാദേശിക തലത്തിൽ CPMമായി പാർട്ടിക്ക് യോജിക്കാനായിട്ടില്ല എന്ന് തോമസ് ചാഴികാടൻ MP ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. പാലായിലെ തോൽവിയിൽ CPM കേരള കോൺഗ്രസ് ഭിന്നത മറനീക്കി പുറത്തുവരികയാണ്. പാലായിൽ അടി തുടങ്ങി. CPM വോട്ട് വ്യാപകമായി കാപ്പൻ ക്യാമ്പിലേക്ക് പോയെന്നാണ് കേരള കോൺഗ്രസ് വിലയിരുത്തൽ. പ്രാദേശികമായി ജോസ് കെ മാണിയെ ഉൾക്കൊള്ളാൻ CPM പ്രവർത്തകർക്കായില്ല. അടുത്തിടെ നടന്ന ഭിന്നത പ്രതിഫലിച്ചോ എന്ന സംശയമുണ്ട്. 7 പഞ്ചായത്തുകളിൽ സ്വാധീനമുണ്ടായിട്ടും BJP ഭരിക്കുന്ന മുത്തോലിയിൽ മാത്രമാണ് ജോസിന് മുന്നിലെത്താനായത്. ഇക്കാര്യങ്ങളെല്ലാം ഇരു പാർട്ടികളും വിശദമായി പരിശോധിക്കണമെന്ന് കേരള കോൺഗ്രസ് ഉന്നതാധികാരി സമിതി അംഗവും MP യുമായ തോമസ് ചാഴികാടൻ ആവശ്യപ്പെടുന്നു. താഴെ തലത്തിലുള്ള ഇഴുകിച്ചേരലുകളിലെ ചെറിയ വീഴ്ച വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള സംശയമുണ്ട്. അതേസമയം പാലായിൽ പാർട്ടി വോട്ടുകൾ മാത്രമല്ല കേരള കോൺഗ്രസ് വോട്ടുകളിലും വിള്ളലുണ്ടായെന്നാണ് CPM വിലയിരുത്തൽ. ജോസ് കെ മാണിക്കെതിരെയുള്ള എതിർപ്പ് പ്രധാന ഘടകമായി. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പാലാ നഗരസഭയിലെ കയ്യാങ്കളിയിൽ നടപടി വേണമോ എന്ന കാര്യവും ആലോചനയിലുണ്ട്. വിശദമായ റിപ്പോർട്ട് CPM ജില്ലാ നേതൃത്വം തയ്യാറാക്കി സംസ്ഥാന നേതൃത്വത്തിന് കൈമാറി. അതേസമയം CPM നിസ്സഹകരണം സംസ്ഥാന തലത്തിൽ പരാതിയായോ മറ്റോ ഉന്നയിക്കേണ്ടതില്ലെന്നാണ് കേരള കോൺഗ്രസ് തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം. NCPയിലെ മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം സമവായത്തിലെത്തിക്കാൻ NCP ദേശീയ സെക്രട്ടറി പ്രഫുൽ പട്ടേൽ കേരളത്തിലെത്തും. പാർട്ടി സംസ്ഥാന നേതൃത്വവുമായും MLA മാരായ AK ശശീന്ദ്രൻ, തോമസ് എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തും. ഇരുവരും മന്ത്രിസ്ഥാനത്തിന് അവകാശം ഉന്നയിച്ചിരുന്നു. ഈ ആഴ്ച അവസാനം തിരുവനന്തപുരത്തെത്തുമെന്നാണ് പ്രഫുൽ പട്ടേൽ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. ഇതിനിടെ കുന്നത്തൂരിൽ നിന്ന് ജയിച്ച കോവൂർ കുഞ്ഞുമോൻ LDF നേതൃത്വത്തോട് മന്ത്രിസ്ഥാനം ആവശ്യപ്പെടും. തുടർച്ചയായി 5 വട്ടം ജയിച്ച് തന്നെ പരിഗണിക്കണമെന്നാണ് കുഞ്ഞുമോന്റെ ആവശ്യം. തൃപ്പൂണിത്തുറയിൽ കെ ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് വിജയം അസാധുവാക്കണമെന്നാവശ്യപ്പെട്ട് CPM കോടതിയിലേക്ക്. കെ ബാബു അയ്യപ്പന്റെ പേരിൽ വോട്ട് പിടിച്ചത് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണെന്നാരോപിച്ചാണ് ഹൈക്കോടതിയെ സമീപിക്കുക. സീൽ ഇല്ലാത്തതിന്റെ പേരിൽ 1071 പോസ്റ്റൽ വോട്ട് അസാധുവാക്കിയ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ നടപടിയും CPM കോടതിയിൽ ചോദ്യം ചെയ്യും. കേസ് കോടതിയിൽ വരുമ്പോൾ നോക്കാമെന്ന് കെ ബാബു പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറന്ന മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. 992 വോട്ടിന് സിറ്റിംഗ് MLA M സ്വരാജ് കെ ബാബുവിന് മുന്നിൽ വീണത് BJP വോട്ടുകൾ മറച്ചതുകൊണ്ടെന്നായിരുന്നു CPMന്റെ പ്രധാന ആരോപണം. ഇതിനു പിന്നാലെയാണ് കെ ബാബു അയ്യപ്പന്റെ പേരിൽ വോട്ട് പിടിച്ചെന്ന പുതിയ ആരോപണം കൂടി CPM ഉന്നയിക്കുന്നത്. ബാബുവിന്റെ നടപടി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമാണെന്നും വിജയം അസാധുവാക്കണമെന്നുമാണ് ഇപ്പോഴത്തെ ആവശ്യം. ചില ബോർഡുകളിൽ അയ്യനെ കെട്ടിക്കാൻ വന്നയാളെ അയ്യന്റെ നാട്ടിലേക്ക് കെട്ടുകെട്ടിക്കുക എന്ന ചോർ പരസ്യങ്ങളും ബോർഡ് പരസ്യങ്ങളും ഈ തൃപ്പൂണിത്തുറ മണ്ഡലത്തിലെ പല പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. അയ്യപ്പ കർമ്മസമിതിയുടെ പേരിൽ ഒരു കള്ള പോസ്റ്റർ തയ്യാറാക്കി ക്ഷേത്രങ്ങളുടെ പരിസരത്ത് ഒട്ടിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ ബോർഡുകളും കെ ബാബുവിന്റെ പ്രസംഗങ്ങളുമടക്കം ഉൾക്കൊള്ളുന്ന തെളിവുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ നേരത്തെ തന്നെ ഹാജരാക്കിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ നടപടിയുണ്ടായില്ലെന്ന് CPM വ്യക്തമാക്കുന്നു. ഇതിനു പുറമെ 80 വയസ്സ് കഴിഞ്ഞവരുടെ 1071 പോസ്റ്റൽ ബാലറ്റ് എണ്ണാതെ മാറ്റിവെച്ച നടപടിയും CPM എതിർക്കും. സീൽ പതിക്കേണ്ടത് ഉദ്യോഗസ്ഥരുടെ ചുമതലയാണ്. ഇക്കാരണത്താൽ വോട്ട് അസാധുവാക്കാൻ പറ്റില്ലെന്നും CPM വാദിക്കുന്നു. എന്നാൽ CPM ആരോപണം തള്ളിയ കെ ബാബു വിഷയം കോടതിയിൽ വരുമ്പോൾ കാണാമെന്നും പ്രതികരിച്ചു. കോടതിയിൽ പോണ കാര്യം കോടതിയിൽ വരുമ്പോൾ നമുക്ക് ചർച്ച ചെയ്താൽ പോരെ, ഇപ്പൊ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ, അവർ പോകട്ടെ. അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്കത് ഡിഫെൻഡ് ചെയ്യേണ്ടി വരുമല്ലോ. തൃപ്പൂണിത്തുറയിലെ സ്വരാജിന്റെ തോൽവിയെക്കുറിച്ച് പാർട്ടി നേതൃത്വവും അന്വേഷിക്കുന്നുണ്ട്. കൊച്ചിയിൽ നിന്നും NK ഷിജു, ഏഷ്യാനെറ്റ് ന്യൂസ്. കുണ്ടറയിലെ അപ്രതീക്ഷിത തോൽവിക്ക് പിന്നിൽ BJP വോട്ട് മറിച്ചതാണെന്ന ആരോപണം ഉയർത്തുമ്പോഴും സ്വന്തം പെട്ടിയിൽ നിന്ന് ചോർന്ന വോട്ടിനെ ചൊല്ലി CPM തലപുകയ്ക്കുകയാണ്. 2016 8000-ലധികം വോട്ട് മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് കുറഞ്ഞതിന് പിന്നിൽ പാർട്ടിയിലെ പ്രാദേശിക പ്രശ്നങ്ങളും കാരണമായിട്ടുണ്ടോ എന്ന സംശയമാണ് ചില നേതാക്കൾ ഉയർത്തുന്നത്. തോൽവിയുടെ കാരണം വിശദമായി പരിശോധിക്കുമെന്ന് CPM കൊല്ലം ജില്ലാ സെക്രട്ടറി K. സുദേവൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. 2016 21000-ഓളം വോട്ട് കിട്ടിയ NDAക്ക് ഇത്തവണ കുണ്ടറയിൽ നേടാനായത് 6100 വോട്ടുകൾ മാത്രമാണ്. 15000-ഓളം വരുന്ന BJP വോട്ടുകൾ UDF-ലേക്ക് മറിഞ്ഞതാണ് കുണ്ടറയിലെ അപ്രതീക്ഷിത പരാജയത്തിന് കാരണമെന്ന് മുഖ്യമന്ത്രി മുതൽ CPM പ്രാദേശിക നേതൃത്വം വരെ ചൂണ്ടിക്കാട്ടുന്നു. ഇവിടെയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് 2016 2021 ലഭിച്ച വോട്ടുകളുടെ എണ്ണം പ്രസക്തമാകുന്നത്. 2016 കുണ്ടറയിൽ മത്സരിച്ച മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് കിട്ടിയത് 79047 വോട്ടുകളാണ്. 2021 ഈ വോട്ടുകളുടെ എണ്ണം 71882 എന്നുവെച്ചാൽ 7165 വോട്ടുകളുടെ കുറവ്. BJP കോൺഗ്രസ് ബാന്ധവം ആരോപിക്കുന്ന CPM നേതാക്കൾക്ക് പക്ഷേ ഈ വോട്ട് കുറവിനെ പറ്റി കൃത്യമായി കാരണം വിശദീകരിക്കാനും കഴിയുന്നില്ല. അത് പോളിംഗും മറ്റ് ചില ഘടകങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ പ്രത്യേകം അവിടെ പാർട്ടിയും LDF-ഉം ആ കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. പാർട്ടി നേതാക്കളാരും തുറന്നു പറയുന്നില്ലെങ്കിലും സംഘടനാപരമായി CPM സുശക്തമായ മണ്ഡലത്തിൽ മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ പാലം വലി നടന്നോ എന്ന സംശയമാണ് ഇതോടെ ശക്തമാകുന്നത്. താഴെത്തട്ടിലുള്ള പ്രവർത്തകരിൽ ചിലരെങ്കിലും അട്ടിമറി നടന്നിട്ടുണ്ടെന്ന സൂചനകളുമായി നവമാധ്യമങ്ങളിൽ കുറിപ്പുകളിട്ടതും പാർട്ടിയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് തെളിവായി. S. ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ പാർട്ടിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനുള്ള നീക്കത്തെ കൂട്ടായി ചെറുക്കാൻ കേരള കോൺഗ്രസ്. പാർട്ടിക്കെതിരെയുള്ള പരാമർശങ്ങൾക്ക് പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ നിന്ന് മറുപടി നൽകാനാണ് തീരുമാനം. KC ജോസഫിന്റെ പ്രസ്താവന കേരള കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങൾ UDF ചർച്ച ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഘടകകക്ഷികളെ പ്രത്യേകിച്ച് കേരള കോൺഗ്രസിനെ നേരിട്ട് ആക്രമിച്ചത്. ആദ്യം പകച്ചെങ്കിലും തൊട്ടു പിന്നാലെ പാർട്ടി ചെയർമാൻ പ്രതികരണവുമായി എത്തി. 95 സീറ്റ് മത്സരിച്ച കോൺഗ്രസ് പാർട്ടി 21 ജയിച്ചിട്ടുള്ളൂ. കോൺഗ്രസ് പാർട്ടി ഗ്രൂപ്പിന് അതീതമായി ഉള്ളൊരു പാർട്ടി എന്നുള്ളതിൽ കോൺഗ്രസ് പാർട്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റുമാനൂർ സീറ്റിൽ കോൺഗ്രസിൻ്റെ ഒരു റിവല് കൊണ്ടുവന്ന് പിന്നെ 7000 വോട്ട് പിടിച്ചെന്ന് മാത്രമല്ല അവിടുത്തെ അന്തരീക്ഷമാകെ കുഴപ്പത്തിലായി. UDF-നേറ്റ തോൽവി കേരള കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെച്ച് കൈ കഴുകാനുള്ള നീക്കം അനുവദിക്കേണ്ടെന്ന നിലപാടിലാണ് പാർട്ടി. ആരാന്റെ പശുവിന്റെ പാല് കുടിച്ച് വളർന്നവർ, സ്ഥാനത്തെത്തിയവർ ഇങ്ങനെയൊക്കെ പ്രസ്താവന ഇറക്കുന്ന അങ്ങേയറ്റം തരം താഴ്ന്ന നടപടിയാണ്. കേരള കോൺഗ്രസിന്റെ യുവജന വിഭാഗങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും വിശദീകരണവുമായി രംഗത്തുണ്ട്. കോൺഗ്രസ് കൂടുതൽ പ്രതികരണങ്ങൾക്ക് തുനിഞ്ഞാൽ ശക്തമായ മറുപടി തുടരാനാണ് പാർട്ടി തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി. ബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി സത്യപ്രതിജ്ഞ ചെയ്തു. തുടർച്ചയായ 3ആം തവണയാണ് മമത ബംഗാൾ മുഖ്യമന്ത്രിയാകുന്നത്. മമതാ ബാനർജിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ബംഗാൾ സംഘർഷങ്ങളെക്കുറിച്ച് ഗവർണറും മമതയും പ്രതികരിച്ചത് ശ്രദ്ധേയമായി. വിധി ദ്വാരാ സ്ഥാപിത ഭാരതീയ സംവിധാനത്തിന്റെ പ്രതി আমি অকৃত্রিম নিষ্ঠ. രാവിലെ 10:45-നാണ് മമതാ ബാനർജി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കോവിഡ് സാഹചര്യത്തിൽ രാജ്ഭവനിൽ ചെറിയ ചടങ്ങായിരുന്നു സത്യപ്രതിജ്ഞ. മുൻ ക്രിക്കറ്റ് താരം സൗരവ് ഗാംഗുലി മുഖ്യാതിഥിയായും ബുദ്ധദേവ് ഭട്ടാചാര്യ, BJP സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ഘോഷ് തുടങ്ങിയ വളരെ കുറച്ച് പ്രമുഖരെയും മാത്രമേ ക്ഷണിച്ചിരുന്നുള്ളൂ. എങ്കിലും പലർക്കും പങ്കെടുക്കാനായില്ല. നിരവധി പുതുമുഖങ്ങൾ അടങ്ങുന്നതാകും പുതിയ മമതാ മന്ത്രിസഭ. വനിതകൾക്കും ന്യൂനപക്ഷ വിഭാഗം, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ളവർക്കും മന്ത്രിസഭയിൽ പ്രത്യേക പ്രാധാന്യമുണ്ടാകും. ഇന്നോ നാളെയോ ആയി ചേരുന്ന TMC ഉന്നതതല യോഗത്തിലാണ് ആർക്കൊക്കെ മന്ത്രിസ്ഥാനം ലഭിക്കുക എന്നതിൽ അന്തിമ തീരുമാനമെടുക്കുക. സത്യപ്രതിജ്ഞാ ചടങ്ങിന് പിന്നാലെ ബംഗാൾ സംഘർഷങ്ങളെക്കുറിച്ച് ഗവർണർ ജഗദീപ് ധാൻകർ പരാമർശം നടത്തിയത് ശ്രദ്ധേയമായി. Our first priority is We must bring end to this senseless violence, horrendous violence that has affected society at large. Governor Bengal സംഘർഷം പരാമർശിച്ചതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ക്രമസമാധാനം പാലിക്കേണ്ടിയിരുന്നതെന്ന് മമത തിരിച്ചടിച്ചു. আমি আজকে এক্ষুনি শপথ নিলাম। এর আগে আপনারা জানেন ইলেকশন কমিশনের আন্ডারে 3 മാസം ഈ ഗവൺമെന്റ് പോലീസরা সবাই কাজ করেছে. അതേസമയം ബംഗാളിൽ ബിജെപി പ്രവർത്തകർക്ക് നേരെ വ്യാപക സംഘർഷം ഉണ്ടാകുന്നതിൽ പ്രതിഷേധിച്ച് ബിജെപി ഇന്ന് രാജ്യവ്യാപകമായി ധർണ സംഘടിപ്പിക്കുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് ദില്ലി. ഡിഎംകെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട എം കെ സ്റ്റാലിൻ തമിഴ്നാട് ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ചു. വെള്ളിയാഴ്ച രാവിലെ 10-ന് രാജ്ഭവനിൽ ലളിതമായ ചടങ്ങിലാണ് സത്യപ്രതിജ്ഞ. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് ചടങ്ങ്. അതേസമയം പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കാൻ അണ്ണാ-ഡിഎംകെയുടെ പാർലമെന്ററി പാർട്ടി യോഗവും വെള്ളിയാഴ്ച ചേരും. എടപ്പാടി പളനിസ്വാമിയെ തന്നെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കാനാണ് സാധ്യത. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഇന്ധനവിലയിൽ വീണ്ടും വർധന. ഇന്ന് പെട്രോളിന് സംസ്ഥാനത്ത് 17 പൈസ കൂട്ടി. ഡീസൽ വിലയിൽ 22 പൈസയുടെ വർധനയുണ്ട്. തിരുവനന്തപുരത്ത് ഇന്ന് പെട്രോൾ വില 92 രൂപ 74 പൈസയാണ്. തിരുവനന്തപുരത്ത് ഡീസൽ വില 87 രൂപ 27 പൈസയാണ്. കോഴിക്കോട് പെട്രോൾ വില 91 രൂപ 23 പൈസയും ഡീസൽ വില 85 രൂപ 89 പൈസയുമാണ്. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ തുടങ്ങിയത് മുതൽ എണ്ണ കമ്പനികൾ ഇന്ധനവില കൂട്ടിയിരുന്നില്ല. മഞ്ചേശ്വരം ഹൊസങ്കടിയിൽ മുസ്ലിം ലീഗ് നിയുക്ത MLA KM അഷ്റഫും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരുമിച്ചുള്ള ഫ്ലക്സ് വെച്ചു. റിയൽ ഹീറോസ് ഓഫ് കേരള എന്ന അടിക്കുറിപ്പോടെയാണ് ഫ്ലക്സ്. കൂട്ടുകെട്ടിന്റെ ഉത്തമ ഉദാഹരണമാണെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. ഇനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. വൈഗ കൊലക്കേസ് പ്രതി സനു മോഹനെ മുംബൈയിലേക്ക് കൊണ്ടുപോയി. പൂനെയിൽ 8 പേരിൽ നിന്നായി 6 കോടിയിലധികം രൂപ തട്ടിയെടുത്തുവെന്നാണ് കേസ്. ചീഫ് മെട്രോപൊളിറ്റൻ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങാനാണ് മുംബൈ പോലീസിന്റെ നീക്കം. ട്രെയിനിൽ യുവതിയെ ആക്രമിച്ച ആഭരണങ്ങൾ കവർന്ന കേസിലെ പ്രതിയുടെ അറസ്റ്റ് റെയിൽവേ പോലീസ് ആശുപത്രിയിലെത്തി രേഖപ്പെടുത്തും. അപസ്മാരത്തെ തുടർന്ന് പ്രതി ബാബുക്കുട്ടൻ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഡിസ്ചാർജ് ആയ ശേഷം കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യലും തെളിവെടുപ്പ് നടത്തും. PT തോമസിനെതിരെ മാനനഷ്ടത്തിന് നോട്ടീസ് അയച്ച CPI നേതാവ് PK ശ്രീമതി. കേരളത്തിൽ ഓക്സിജൻ വിതരണത്തിന്റെ കുത്തക PK ശ്രീമതിയുടെ ബന്ധുക്കളുടെ സ്ഥാപനത്തിനാണെന്ന ആരോപണത്തിലാണ് നിയമ നടപടി. ചിത്രം സിനിമയിലൂടെ ബാലതാരമായി എത്തിയ ശരൺ പനി ബാധിച്ച് കുഴഞ്ഞു വീണു മരിച്ചു. കടുത്ത പനിയെ തുടർന്ന് 2 ദിവസമായി ചികിത്സയിലായിരുന്നു. രാവിലെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കോവിഡ് പരിശോധനാ ഫലം വന്നതിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ചിത്രം ഉൾപ്പെടെ 4 സിനിമകളിൽ ശരൺ അഭിനയിച്ചിട്ടുണ്ട്. സിനിമ സീരിയൽ മേഖലയിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം സ്വദേശിയായ ശരൺ ഭാര്യയ്ക്കും കുട്ടികൾക്കുമൊപ്പം കടയ്ക്കൽ ചിതറയിലായിരുന്നു താമസം. ഗിന്നസ് റെക്കോർഡിനുടമ മകാരം മാത്യു അന്തരിച്ചു. 80 വയസ്സായിരുന്നു. അർബുദത്തെ തുടർന്ന് കണ്ണൂർ ചുങ്കക്കുന്നിലെ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് ഫാത്തിമാത പള്ളി സെമിത്തേരിയിൽ നടക്കും. മാ എന്ന അക്ഷരത്തിൽ മാത്രം തുടങ്ങുന്ന വാക്കുകളിൽ മണിക്കൂറുകളോളം സംസാരിച്ചാണ് മകാരം മാത്യു ശ്രദ്ധ നേടിയത്. ചെന്നൈയിൽ അന്തരിച്ച മഹാത്മാഗാന്ധിയുടെ സെക്രട്ടറിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന വി കല്യാണത്തിന്റെ സംസ്കാരം ചെന്നൈയിലെ ബസന്ത് നഗർ ശ്മശാനത്തിൽ നടന്നു. 4 വർഷത്തോളം ഗാന്ധിജിയുടെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്നു വി കല്യാണം. Number of complaints came to Gandhi. We received nearly 50 letters a day. അവസാന 4 വർഷങ്ങൾ ഗാന്ധിജിയുടെ നിഴലായി കൂടെ നിന്ന് വെടിയേൽക്കുമ്പോൾ 6 ഇഞ്ച് അകലത്തുണ്ടായിരുന്ന ദുഃഖവാർത്ത നെഹ്റുവിനെയും പട്ടേലിനെയും അറിയിച്ച വെങ്കിട്ടറാവു കല്യാണം. ഗാന്ധിജിയുടെ മകൻ ദേവദാസ് വഴിയാണ് 1944-ൽ വാർധയിലെ സേവാഗ്രാമത്തിലെത്തുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി തടവിലായിരുന്നു ഈ സമയം ഗാന്ധി. അനാരോഗ്യം കണക്കിലെടുത്ത് മോചിപ്പിച്ച് ഗാന്ധിയെ മുംബൈയിൽ വച്ച് കണ്ടു. പ്യാരേലാലിനൊപ്പം പിന്നീട് ഗാന്ധിയുടെ നിഴലായി. ഗാന്ധിജിയുടെ എഴുത്തുകൾ ടൈപ്പ് ചെയ്യുന്നതും പത്രവാർത്തകൾ വായിച്ചു കേൾപ്പിക്കുന്നതും കല്യാണത്തിൻ്റെ ചുമതലയായിരുന്നു. ലണ്ടനിലെ ജോലി പരിചയം ജീവിതചര്യയിൽ നിന്നും കല്യാണം അകറ്റി നിർത്തി. പൂർണ്ണമായും ഗാന്ധി മാർഗം സ്വീകരിക്കാൻ അധികം വൈകിയില്ല. ഇന്ത്യ പാക് വിഭജനമാണ് ഗാന്ധിജിയെ ഏറ്റവും നിരാശനാക്കിയതെന്ന് കല്യാണം പലപ്പോഴും ഉറപ്പിച്ചു പറഞ്ഞു. ഗാന്ധി വധത്തിന് ശേഷം കുറച്ചുനാൾ കൂടി ബിർള ഹൗസിലായിരുന്നു താമസം. പ്യാരേലാലിനെ ആത്മകഥ എഴുതാൻ സഹായിച്ചു. ലേഡി മൗണ്ട് ബാറ്റന്റെ സെക്രട്ടറിയായി ലണ്ടനിൽ പ്രവർത്തിച്ചു. ജയപ്രകാശ് നാരായൺ, സി രാജഗോപാലാചാരി എന്നിവർക്കൊപ്പവും സേവനമനുഷ്ഠിച്ചു. ലോകമെമ്പാടും ഗാന്ധിയൻ ആശയങ്ങളെക്കുറിച്ച് പ്രസംഗിച്ചു. അനാരോഗ്യങ്ങൾക്കിടയിലും ഗാന്ധിയൻ ആശയങ്ങളെക്കുറിച്ച് വാചാലനായിരുന്നു വി കല്യാണം. ഊന്നുവടി പോലെ ഗാന്ധി മാർഗം കൂടെയുള്ളതിനാൽ നിലപാടുകളിലും കൃത്യമായ വ്യക്തതയായിരുന്നു വെങ്കട്ടറാവു കല്യാണത്തിന്. ഏഷ്യാനെറ്റ് ന്യൂസ്, ചെന്നൈ. ഫോട്ടോഷൂട്ട് നടത്താൻ പ്രായം ഒരു തടസ്സമല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് കോഴിക്കോട് എലത്തൂർ സ്വദേശികളായ കൃഷ്ണവേണിയും ഹരിദാസനും. 60-ാം വയസ്സിൽ ഇവർ നടത്തിയ ഫോട്ടോഷൂട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ്. വീടിന്റെ ഉമ്മറത്ത് പഴയ ആൽബം നോക്കിയിരിക്കുന്ന ഇവരാണിപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരങ്ങൾ. എങ്ങനെയെന്നല്ലേ ഇതൊന്ന് കണ്ടു. വെറുതെ ഇരുന്നപ്പോൾ കൃഷ്ണവേണിക്ക് തോന്നിയ ഒരു ഐഡിയയാണ്. കാര്യം ഭർത്താവിനോട് പറഞ്ഞപ്പോൾ പുള്ളിക്കാരനും റെഡി. ശരിക്കും ഇത്രയും പ്രായമായിട്ട് നമ്മളിങ്ങനെ വീട്ടിലിങ്ങനെ ചടഞ്ഞിരിക്കുക എന്നുള്ളൊരു ആശയം എല്ലാവർക്കും മാറ്റണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോട്ടോഷൂട്ട് ചെയ്തിട്ട് മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളതാണ് കാര്യമായിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഈ ഒരു കോസ്റ്റ്യൂമിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് ഓക്കെ ആണോ? പിന്നെന്താ ഓക്കെ ആണെന്ന് പറഞ്ഞു. ഒരു ഗുമ്മ കിട്ടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ആ ഒരു കള്ളും അങ്ങനെയുള്ളൊരു സംഭവമൊക്കെ ചെയ്തത്. നിനക്ക് ധൈര്യമുണ്ട്, എനിക്ക് ധൈര്യമാണ്, എനിക്ക് കുഴപ്പമില്ല, നമുക്ക് എന്തും പ്രശ്നമില്ല, നിനക്ക് ധൈര്യമുണ്ട്, നിനക്ക് ധൈര്യം ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകാന്ന് പറഞ്ഞു. ഒരുപാട് ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിലും രാകേഷിന് ഈ ഫോട്ടോ കുറച്ച് സ്പെഷ്യലാണ്. ഇവര് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒരു വെറൈറ്റി ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം ഈ ഒരു പ്രായത്തിൽ ഇവർ ജസ്റ്റ് എൻജോയ് ചെയ്യുക, ലൈഫ് എൻജോയ് ചെയ്യാണ്. പ്രായം 65 ഹരിദാസിന്, കൃഷ്ണവേണിക്ക് 58. തമാശകളും കളിചിരികളുമായി അങ്ങനെ ഒത്തൊരുമിച്ച് നടക്കുകയാണ്. അടുത്ത നല്ല കിടുക്കാച്ചി ഫോട്ടോഷൂട്ടും ആലോചിച്ച് സജയകുമാറിനൊപ്പം അർച്ചന അനു, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. കുണ്ടറയിലെ അപ്രതീക്ഷിത തോൽവിക്ക് പിന്നിൽ ബിജെപി വോട്ട് മറിച്ചതാണെന്ന ആരോപണം ഉയർത്തുമ്പോഴും സ്വന്തം പെട്ടിയിൽ നിന്ന് ചോർന്ന വോട്ടിനെ ചൊല്ലി CPM തലപുകയ്ക്കുകയാണ്. 2016-നേക്കാൾ 8000-ലധികം വോട്ട് മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് കുറഞ്ഞതിന് പിന്നിൽ പാർട്ടിയിലെ പ്രാദേശിക പ്രശ്നങ്ങളും കാരണമായിട്ടുണ്ടോ എന്ന സംശയമാണ് ചില നേതാക്കൾ ഉയർത്തുന്നത്. തോൽവിയുടെ കാരണം വിശദമായി പരിശോധിക്കുമെന്ന് CPM കൊല്ലം ജില്ലാ സെക്രട്ടറി K. സുദേവൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. 2016-ൽ 21000-ഓളം വോട്ട് കിട്ടിയ NDAക്ക് ഇത്തവണ കുണ്ടറയിൽ നേടാനായത് 6100 വോട്ടുകൾ മാത്രമാണ്. 15000-ഓളം വരുന്ന BJP വോട്ടുകൾ UDF-ലേക്ക് മറിഞ്ഞതാണ് കുണ്ടറയിലെ അപ്രതീക്ഷിത പരാജയത്തിന് കാരണമെന്ന് മുഖ്യമന്ത്രി മുതൽ CPM പ്രാദേശിക നേതൃത്വം വരെ ചൂണ്ടിക്കാട്ടുന്നു. ഇവിടെയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് 2016-ലും 2021-ലും ലഭിച്ച വോട്ടുകളുടെ എണ്ണം പ്രസക്തമാകുന്നത്. 2016-ൽ കുണ്ടറയിൽ മത്സരിച്ച മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് കിട്ടിയത് 71047 വോട്ടുകളാണ്. 2021 ആയപ്പോഴേക്കും ഈ വോട്ടുകളുടെ എണ്ണം 71882 എന്നുവെച്ചാൽ 7165 വോട്ടുകളുടെ കുറവ്. BJP കോൺഗ്രസ് ബാന്ധവം ആരോപിക്കുന്ന CPM നേതാക്കൾക്ക് പക്ഷേ ഈ വോട്ട് കുറവിനെ പറ്റി കൃത്യമായി കാരണം വിശദീകരിക്കാനും കഴിയുന്നില്ല. അത് പോളിംഗും മറ്റ് ചില ഘടകങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ പ്രത്യേകം അവിടെ പാർട്ടിയും LDF-ഉം ആ കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. പാർട്ടി നേതാക്കളാരും തുറന്നു പറയുന്നില്ലെങ്കിലും സംഘടനാപരമായി CPM സുശക്തമായ മണ്ഡലത്തിൽ മേഴ്സിക്കുട്ടി അമ്മയ്ക്കെതിരെ പാലം വലി നടന്നോ എന്ന സംശയമാണ് ഇതോടെ ശക്തമാകുന്നത്. താഴേത്തട്ടിലുള്ള പ്രവർത്തകരിൽ ചിലരെങ്കിലും അട്ടിമറി നടന്നിട്ടുണ്ടെന്ന സൂചനകളുമായി നവമാധ്യമങ്ങളിൽ കുറിപ്പുകളിട്ടതും പാർട്ടിയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് തെളിവായി. S. ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.